ഞാൻ സിനിമയിലഭിനയിച്ചില്ല. അമ്മയാണെങ്കിലും അമ്മ കൂടെ വന്നിരിക്കുന്നത്, അപ്പൻ അഭിനയിക്കണതായിട്ട് അമ്മ കൂടെ വന്നിരുന്നിട്ട് അപ്പൻ ഡ്രസ്സൊക്കെ മാറി വരുമ്പോ അയ്യേ എന്നൊക്കെ പറഞ്ഞ് വെറുതെ മാനസികമായി തളർത്തുന്നു. ഇങ്ങനെയാണോ വേഷം എന്ന് പറയുമ്പോ ഞാൻ പറയും അമ്മ തളർത്തല്ലേ. അപ്പൊ ഓക്കെയാണ്, വേണോ അപ്പൻ ഇനിയിപ്പോ ചെയ്തിരുന്ന അമ്മയില്ലെങ്കിൽ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റും. ഈ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ജീവിതത്തിൽ അപ്പൻ്റെ അടുത്ത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു ഗതികെട്ട സൂപ്പർ സ്റ്റാറിന്റെ കരണ ലീക്കുന്ന കഥന കഥ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. വേറെ നല്ല പണിക്ക് പോയിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. ഞാൻ ആരോടും പറയില്ല, കാര്യം കരിങ്കി പോയി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കെന്നൊക്കെ പറഞ്ഞിട്ട് ട്രോളൊക്കെ പോകുന്ന സമയമാണ്. അപ്പൊ എന്റെ വീട്ടിലുണ്ട് കുറെ കരിങ്കോഴി, പരിചയമുള്ളവരൊക്കെ ഇപ്പൊ കരിങ്കോഴിയുടെ മുട്ട വെക്കണേ. തന്നെയാ എന്റെ അവസ്ഥ. കുറെ പേര് അനുകരിച്ചു കഴിഞ്ഞപ്പോ എന്റെ സ്വന്തം ശബ്ദം ഏതാണ്ട് അറിയണൊക്കെ. അതാണ് അനുകരിക്കുമ്പോ സ്വന്തം ശബ്ദത്തിൽ അനുകരിക്കണം എന്ന് പറയണേ. അവൻ നല്ല പ്ലെയറാണ്, പക്ഷെ അവനെയൊക്കെ ഈസിയാണ് ഞാൻ ഫുള്ളാക്കിയിട്ടുള്ളത്. പിന്നെ ബാറ്റും വിക്കറ്റും ഒക്കെ ഞാൻ കൊണ്ടുവരും, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കില്ല ഞാൻ. ബാറ്റും കൊണ്ട് പോയാലോ വീട്ടിൽ പോലെ ബാറ്റുള്ള കുട്ടിയാണ് ഞാൻ. അള്ളാന്നുള്ള സിനിമ അപ്പൊ എനിക്ക് ഞങ്ങൾക്ക് ഫിലിം മേക്കിങ്ങിനെ ബുദ്ധിമുട്ടൊന്നും അറിയാൻ പാടില്ല. പക്ഷെ എന്തിനാ പോലെ ഞങ്ങളെ ഷൂപ്പിക്കാൻ വേണ്ടി നീ ഇങ്ങനെ ചോരയൊക്കെ വിളിപ്പിച്ചുള്ള സിനിമ ചെയ്യുന്നത്? അത് പഠിച്ചുകൊണ്ടിരിക്കുക പുള്ളി, വോയിസിൽ വോയിസിലും എങ്ങനെയാ മാറ്റം വരുത്തുന്ന ആരോടെ ചോദിക്കണേ നിങ്ങള്. ഞാൻ സൂപ്പർമാൻ ആണെന്ന് പറയുമ്പോ എന്റെ ചെക്കട്ടത്ത് ഇങ്ങനെ ആഞ്ഞടിച്ചിട്ട് പറയും ഞാൻ ലുക്കുമാനാന്ന് പറയും. കോംപ്രമൈസോ സാക്രിഫൈസോ ചെയ്യുകയാണെങ്കിൽ അത് ഫാമിലിക്കായിരിക്കും കുറച്ചും കൂടെ പറഞ്ഞാൽ മനസ്സിലാവുക. ഞാൻ അവര് പറയും രക്ഷയില്ല, അവിടെ ആ ഷൂട്ടിന് ഞാൻ എത്തിയേ പറ്റൂ. ചില ദിവസങ്ങളിൽ രാവിലെ തന്നെ ഇരുന്നിട്ട് എന്നെ വർക്കൗട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഷൂട്ടിന് കൊണ്ട് നിർത്തുമ്പോൾ ചെറിയ ക്ഷീണം ഉണ്ടാവും. എവിടെയെങ്കിലും ഇങ്ങനെ പ്രതി ബലം പിടിച്ചിരിക്കുന്നേക്കാളും ഞാൻ പ്രമോട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ കിടന്നു അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത് ഫെബ്രുവരി 9 നിഷിപ്പിൻ കണ്ടത്തും തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വി ഹാവ് ടോനോ തോമസ് ആൻഡ് കോട്ടൻ സിർ, രണ്ടുപേർക്കും വെൽക്കം. ഈ ചില ആക്ടേഴ്സിനെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ ചില സിനിമകൾ മൈൻഡിൽ വരും, പക്ഷേ അതിനേക്കാൾ ഉപരി ടോനോനെ പറ്റി ഓർക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ വരും. ഇപ്പോൾ ടോവിനോട് ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ഈ മമ്മൂക്കൊക്കെ ഉള്ള പോലത്തെ ഒരു ആഗ്രഹ നടൻ ടോവിനോയെ കുറിച്ച് എപ്പോഴും പറയാറുണ്ട്. അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു റോൾ എടുക്കുക, ഭയങ്കരമായിട്ട് പാഷനേറ്റ് ആയിട്ട് നോക്കുക. ശരിക്കും ടോവിനോ എന്ന് പറഞ്ഞ ആക്ടറിനെ കുറിച്ച് ഓർക്കുമ്പോൾ ടോവിക്ക് എന്താ തോന്നുക ശരിക്കും? ഈ പറഞ്ഞതിലുള്ള കാര്യം എന്ന് വെച്ചാൽ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ അത്രയും അധ്വാനിക്കുന്നത്. അല്ലാതെ നമുക്ക് അത്രയും തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് തീവ്രമായിട്ട് അധ്വാനിക്കുന്നത്. എനിക്ക് പേഴ്സണലി ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കാറുണ്ട് വേറെ വല്ല പണിക്കും പോയിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നു. എനിക്ക് ഉറപ്പുള്ള ഒരു പണിയില്ല, എനിക്ക് അങ്ങനെ അറിയാമെന്ന്. ഞാനൊരു അങ്ങനെ ആളുകൾ ജോലിക്കൊക്കെ പോയി തുടങ്ങുന്ന, എൻ്റെ ബാച്ചിലുള്ള ആൾക്കാരൊക്കെ ജോലിക്കൊക്കെ പോയി തുടങ്ങുന്ന സമയത്ത് ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടൊക്കെ ഒരു കൊല്ലം കോളേജ് കഴിഞ്ഞ ഒരു കൊല്ലം ഞാൻ വർക്ക് ചെയ്ത് നോക്കി, എനിക്കതൊട്ടും മറക്കാനില്ല. അപ്പോൾ നമ്മൾ കണ്ട് അതിന് മുമ്പേ നമ്മൾ കണ്ടിരുന്ന സ്വപ്നമാണ് സിനിമ എന്ന് പറയുന്നത്. സിനിമയിൽ വന്നു, നമ്മളെ വന്നതിന് വരുന്നതിന് വരെ എനിക്ക് അറിയില്ല, ഒന്നും അറിയില്ല, സിനിമനെ പറ്റി അറിയില്ല. ആഗ്രഹം മാത്രമേ ഉള്ളൂ, എനിക്ക് അഭിനയിക്കാൻ അറിയുമോ എന്നുള്ള എനിക്കറിയില്ല, ഒരു ആഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. അവിടെ നിന്ന് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും കുറേ പഠിക്കാനൊക്കെ ഉണ്ട് എന്നാണ്. അപ്പോൾ നമ്മളും ഒരുപാട് കാലങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളും എല്ലാം തികയുമെന്ന് ഞാൻ എപ്പോഴും പറയണില്ല, പക്ഷേ ഇതിനേക്കാളൊക്കെ ഇനിയും ഒരുപാട് മെച്ചപ്പെടും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പൊ ഈ ഷോർട്ടിന് മുമ്പൊക്കെ ഉള്ള ടോവിനോ ഉണ്ടല്ലോ, ഇപ്പൊ ഈ ABCD ടൈമിൽ ടെൻഷൻ കാരണം പലരോടും മിണ്ടാതെ ചിരിക്കാതെ ഒക്കെ പോയിട്ട് ഷോർട്ടിൽ അഭിനയിച്ചു കഴിഞ്ഞിട്ട് അവരോടൊക്കെ പോയിട്ട് സോറി പറയുന്ന ഒരു ടോവിനോ തോമസ് ഉണ്ട്. എന്നാ ഇപ്പോ ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാർ ഡേവിഡ് പഠിക്കലായിട്ടും അല്ലെങ്കിൽ ആനന്ദ് നാരായണായിട്ടൊക്കെ അഭിനയിക്കുമ്പോ എന്താ ഒരു ഫീല്? ശരി, ആ ഡിഫറൻസ് സിനിമകൾക്കനുസരിച്ചാണ്. ഇപ്പോ ചില സിനിമകൾക്ക് നമുക്ക് കുറച്ചുനേരം ഒറ്റയ്ക്ക് ഇരിക്കണമായിരിക്കും കഥാപാത്രത്തിന് നല്ലതെന്ന് തോന്നും. ചിലതിന് വെച്ചാൽ എല്ലാവരും കുറേ നമുക്ക് കുറേ സിനിമകൾ പരിചയമുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ ഇവർ നമ്മൾ ഷോർട്ടിൻ്റെ സമയത്തല്ല, പക്ഷേ ഷോർട്ടിന് കുറച്ച് മുമ്പൊക്കെ നമ്മൾ ചിരിച്ചും കളിച്ചുമ്പോൾ ആസ്വദിക്കും. ഞങ്ങൾ കുറേ നാളായിട്ട് പരിചയമുണ്ട്, ആസീസൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ നമ്മളുടെ ഈ പ്രബോധേട്ടനും രാഹുലും വിനീതനും എല്ലാവരും ഈ പറഞ്ഞ പോലെ ഭയങ്കര അടുപ്പമുള്ള നന്ദു ചേട്ടൻ, നമ്മളെല്ലാവരും ഭയങ്കര കുറേ കാലങ്ങളായിട്ട് പല പല സമയത്തായിട്ട് സിനിമകൾ ഒരുമിച്ച് ചെയ്തും അല്ലാതെയൊക്കെ അടുപ്പമുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങൾ എനിക്ക് ഇവരുടെ മുമ്പേ പോയിട്ട് ഞാൻ കുറച്ചേരും ക്യാരക്ടർ പിടിക്കട്ടെ മാറി നിൽക്കുന്നു പറയാൻ പറ്റില്ല. പിന്നെ ഈ സിനിമ അങ്ങനത്തെ ഒരു വേ ഓഫ് ആക്ടിങ് ഈ സിനിമയ്ക്ക് അതല്ല. കുറച്ചും കൂടെ ഞാൻ ഇതിന് പ്രിപ്പറേഷൻസ് ഒക്കെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്. ഇത് കുറച്ച് അങ്ങനത്തെ ഒരു സിനിമയാണ്. നമുക്ക് അവിടെ ചെന്ന്
ചുറ്റുമുള്ള ആൾക്കാരെ കുറിപ്പിച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. നേരത്തെ പ്രിപ്പറേഷൻസ് ഞാൻ എല്ലാം ഈ പറഞ്ഞപോലെ ഷൂട്ടിന് മുമ്പേ ഓർമ്മയുണ്ട്. ടെൻഷൻ കാരണം കൊണ്ടല്ല, അതെന്താ വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പൊ നമ്മളൊരു ക്യാരക്ടറിനെ ക്യാരി ചെയ്യുക എന്നുള്ളതാണ്. അത് എ ബി സി ഒരു സമയത്ത് പൊതുവെ ഞാൻ ആൾക്കാരോടൊക്കെ ഭയങ്കര ജെന്റിൽ ആയിട്ട് പെരുമാറുന്ന ഒരാളാണ്. പക്ഷെ അന്ന് അവിടെ വെച്ചാൽ എന്റെ ആദ്യമായിട്ട് എടുക്കുന്ന ഒരു ഡയലോഗ് സീക്വൻസ് എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ഫയർ ചെയ്യുന്നതാണ്. അപ്പൊ എനിക്ക് തിരിച്ചുകൊണ്ട് നിങ്ങളൊക്കെ എന്ത് വൃത്തിയായിട്ട് അമ്മ എന്ന് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് പിന്നെ വെച്ചാല് ഒരു ഒബ്ലിഗേഷനും ഉണ്ട്, നമുക്ക് പരിചയമുള്ള ആൾക്കാരെ നോക്കുമ്പോൾ ഒന്നിച്ചിരിക്കുക എന്നുള്ളത്. ഞാൻ തൽക്കാലം കുറച്ചു നേരത്തേക്ക് അവരെ നോക്കാതിരിക്കുക എന്നുള്ളതാണ് ചെയ്തത്. അവരോട് നോക്കാതിരിക്കുക, അവരോട് സംസാരിക്കുക, നമ്മൾ അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്ന ഇമോഷൻ ലൂസ് ആയി പോകുന്നുള്ള ഇത് വരണം. അന്ന് അങ്ങനെ ആണ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് എനിക്ക് ഈ പറഞ്ഞത്, നമ്മൾ അത്ര ട്രെയിൻഡ് അല്ലാത്ത ഒരു ആക്ടറൊക്കെയാണ്, അതുകൊണ്ടാണ് ഒന്നും വിചാരിക്കില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും നമ്മൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനൊക്കെ അത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യും. കാര്യം ചില സിനിമകളിൽ ചില ക്യാരക്ടേഴ്സിന് നമ്മുടെ കംഫർട്ട് സോണിൽ നിന്നും പുറത്തുള്ള ക്യാരക്ടേഴ്സൊക്കെ ആകുമ്പോൾ നമ്മൾ അതൊന്ന് ക്യാരി ചെയ്തിട്ടൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. മെത്തേഡ് ആക്ടിങ് അതൊന്നും എനിക്കറിയില്ല, അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന എനിക്കറിയില്ല. പക്ഷെ ആ ഒരു മൂഡിൽ ആവാനായിട്ട് ശ്രമിക്കാറുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് മീറ്റ് ചെയ്യുന്നത് എങ്ങനെ, എത്ര വർഷം മുമ്പ് ഏകദേശം? എന്താണെന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല, പക്ഷെ നമ്മള് കാണാറുണ്ട്, ഫോണിലും സംസാരിക്കാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫസ്റ്റ് ശ്രദ്ധിക്കുന്ന ഞാൻ ഫസ്റ്റ് ശ്രദ്ധിക്കുന്ന പുള്ളി മിമിക്രി ഒക്കെ ചെയ്ത് ഇറങ്ങുന്നു. കേരളത്തിലെ ഏറ്റവും ടോപ്പ് എന്ന് പറയാവുന്ന ഏറ്റവും മികച്ച മിമിക്രി കലാകാരനാണ് എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് നമ്മുടെ സ്വന്തം വോയിസ് തന്നെ പല സമയത്തും കിട്ടണല്ലോ, അപ്പോ ബാക്കിയുള്ള ഇത്രയും വോയിസസ്. ഒരു ദിവസം ഞങ്ങള് സംസാരിച്ചപ്പോ നസീർക്ക് പറയുകയും ചെയ്തു, ഈ പറഞ്ഞ പോലെ ത്രോട്ട് ഉപയോഗിച്ച്, ചെസ്റ്റും കൂടെ ഉപയോഗിച്ച്, നട്ടൽ ഉപയോഗിച്ചൊക്കെ പലതരത്തിലാണ് ആൾക്കാർ സംസാരിക്കുന്നത്. നെയ്സലായിട്ട് ഉള്ളൊരു ഇവിടെ നിന്നായിരിക്കും കൂടുതൽ അതിൻ്റെ പ്രഷർ വരുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ അതും ഓക്കെ, ഈ മൂന്ന് തരം എനിക്ക് മനസ്സിലായി. ഈ മൂന്ന് തരത്തിലുള്ള വേരിയേഷൻസ് അതെല്ലാം അത് ഭയങ്കര ടാലന്റ് ആണ്. അതങ്ങനെ എല്ലാവർക്കും എത്ര ഹാർഡ് വർക്കിംഗ് ആയിട്ട് ഒരാൾക്ക് പോലും അത് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് ഗിഫ്റ്റാണ് എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഹാർഡ് വർക്ക് ഇല്ലെന്നല്ല, അത്രയും ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ അങ്ങനെ അന്ന് നമ്മൾ എല്ലാവർക്കും ആൾക്കറിയാത്ത കേരളത്തിൽ. ഇപ്പൊ രവി പറഞ്ഞല്ലേ, ശ്രദ്ധ ശബ്ദം പോലും നമുക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞേ. ഇത് തന്നെയായിരുന്നു എന്റെ അവസ്ഥ. കുറെ പേര് അനുകരിച്ചു കഴിഞ്ഞപ്പോ എന്റെ സ്വന്തം ശബ്ദം ഏതാണെന്ന് അതാണ്. അനുകരിക്കുമ്പോൾ സ്വന്തം ശബ്ദത്തിൽ അനുകരിക്കണം എന്ന് പറയണം. അത് ഞാൻ കേട്ടിട്ടുള്ളൂ, അല്ല സ്വന്തം ശബ്ദം മറന്നുപോയിരിക്കും. അപ്പോ ഈ ഇതുപോലൊരു ജനുവരിയിലാണ്, 2021 ഈ അന്വേഷണം ബെസ്റ്റ് അനൗൺസ്മെന്റ് വരുന്നത്. ഭയങ്കര വലിയ ലോങ് ജേണിയാണ്. സോ എന്താണ് ശരിക്കും സിനിമീസ് ഓൾ അബൌട്ട്? ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ്. അതേസമയം ഈ ആക്ടേഴ്സും ഐ മീൻ സോറി ഈ ക്യാരക്ടേഴ്സൊക്കെ തമ്മിലുള്ള ഇക്വേഷൻസും ഓരോ കേസും ഇവരുടെ തമ്മിലുള്ള ഇക്വേഷൻസിനെ എങ്ങനെ മാറ്റുന്നു, എങ്ങനെ ഇവരുടെ ലൈഫിനെ സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു 93-94 ആ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. അപ്പം ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻറ്റ് ഇപ്പോൾ ഉള്ള അത്രയും ഉണ്ടാവില്ല. അതിൽ കുറച്ചും കൂടെ ഒരു കൗതുകമില്ലേ, അങ്ങനെ കേസ് അന്വേഷിക്കുക. അപ്പോൾ എനിക്ക് പണ്ട് മുഖം എന്നുള്ള സിനിമയൊക്കെ കാണുമ്പോൾ അതൊക്കെ ഭയങ്കര ഇതായിരുന്നു, ഭയങ്കര രസമായിരുന്നു അത് കാണാനായിട്ട്. ഇപ്പോഴാണെങ്കിൽ അങ്ങനത്തെ ഇൻവെസ്റ്റിഗേഷനൊക്കെ കൂടുതലും നമ്മൾ ടെക്നോളജീനെ സഹായിക്കും. നമുക്കപ്പോൾ ഹാക്കേഴ്സ് വരും, CCTV വരും, മൊബൈൽ ഫോണിൻ്റെ ട്രാക്കിംഗ് വരും. ഇതൊന്നും ഇല്ലാത്ത വേറൊരു തരം ഇൻവെസ്റ്റിഗേഷനായിട്ട് തന്നെ. എന്നാൽ കുറച്ചും കൂടെ ഈ നാട്ടിൻപുറത്തൊക്കെ നടക്കുന്ന പോലത്തെ ഒരു കഥയൊക്കെയാണ്. അതാണ് പ്രധാനമായിട്ടും. പിന്നെ എന്തെങ്കിലും അതിൻ്റെ ടീസർ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളിതിന്റെ ക്വാളിറ്റി ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ തന്നെ ചെയ്യണം. കളർ ഗ്രേഡിങ്ങും ഗൗതം, ഞാൻ രണ്ട് സിനിമ ചെയ്തിട്ടുള്ളതാണ് ഗൗതമായിട്ട്. കൽക്കിയും ചെയ്തിട്ടുണ്ട്, തീവണ്ടിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഗൗതം ആസ് എ സിനിമാറ്റോഗ്രാഫർ ഇതിനകത്ത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സായുജി ചേട്ടൻ്റെ കട്ട്സ് ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം അടിപൊളിയായിട്ട്. പക്ഷെ അത് ഇനി ട്രെയിലറൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ആൾക്കാർക്ക് അതിനെ പറ്റിയിട്ട് ഈ സിനിമ എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ധാരണ കിട്ടും. നമ്മള് പിന്നെ ഡാർവിൻ ഇതിന്റെ ഡയറക്ടർ, അദ്ദേഹം കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരുന്നു. വലിയ ഒച്ചപ്പാടും ബഹളം ഒന്നുള്ള ആളല്ല, വളരെ സൈലന്റായിട്ട്. പക്ഷേ സൈലന്റായിട്ട് നിന്നുകൊണ്ട് നമ്മളെ കൊണ്ട് എല്ലാവരെയും കൊണ്ട് നന്നായിട്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പോലും അറിയാതെ ചിരിച്ചുകൊണ്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര ക്വാളിറ്റിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എപ്പോഴും ഒരു ഡയറക്ടറിന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും ആ ലൊക്കേഷന്റെ മൊത്തം. ഒരു ക്രിക്കറ്റിന്റെ സംഭവമൊക്കെ അതൊക്കെ പുള്ളിയും ഉണ്ടായിരുന്നു കളിക്കാനായിട്ട്. പുള്ളിയുടെ ഒട്ടാക്കിയുടെ വീഡിയോ അല്ല, അത് പ്രൊഡ്യൂസറായിരുന്നു. എന്നെ ഞങ്ങൾക്കും കൺഫ്യൂഷനാ, ഇത് ഡയറക്ടർ ഏതാ പ്രൊഡ്യൂസറാ എന്നുള്ള ഒരു കൺഫ്യൂഷൻ. പക്ഷെ അത് ഭയങ്കര സ്വീറ്റ് അല്ലേ,
ഇവര് ഇവര് നമ്മൾ ഭയങ്കര അങ്ങനത്തെ വെറുതെ ഐഡന്റിറ്റിക്കൽ ട്വിൻസ് അല്ലേ, ഇവര് നമ്മൾ ഭയങ്കര അടുപ്പമാണ്, കാണാൻ തന്നെ നല്ല രസമാണ്. പിന്നെ ഇവര് ഞങ്ങള് ഞാനിങ്ങനെ പാക്കപ്പ് ആയ ദിവസം ഞാൻ പറഞ്ഞത് ഇവര് അഭിനയിക്കണതാണോ അതോ ഇവര് ശരിക്കും ഇത്രയും നല്ലവരാണോ എന്ന് എനിക്ക് കുറച്ച് ദിവസം സംശയമുണ്ട്. ഞാനൊരു 2-3 മാസം ഞാൻ അവരെ ഒബ്സർവ് ചെയ്ത് എനിക്കിപ്പോഴും തോന്നുന്നത് ഇവര് നല്ലവരാണെന്നാണ്. അതല്ല, ഇവർ ഇത്ര നന്നായിട്ട് ക്യാരക്ടറൊക്കെ ക്യാരി ചെയ്ത് നല്ലവരായിട്ട് നമ്മുടെ മുമ്പിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെന്നെ പറ്റിച്ചോട്ടെ. ഞാൻ പക്ഷെ എത്ര അഭിനയിച്ചാലും ഇത്രയും നാൾ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. അവർ ആക്ച്വലി നല്ലവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലിപ്പോ ഈ ടോയുടെ ഈ ക്രിക്കറ്റ് ക്രേസിനെ പറ്റി പറയുമ്പോ ഈ ഗോതയിലെ ഡയലോഗ് എപ്പോഴും ഓർമ്മ വരും, അച്ഛന്റെ കവർ ഡ്രൈവ് ഭയങ്കര അടിപൊളിയാണെന്ന് എല്ലാവരും പറയണേ, ബോളിലെ സ്വിംഗ് കിട്ടും. സോ ഈ സെറ്റിൽ ഏറ്റവും അടിപൊളി ക്രിക്കറ്റിൽ കയറുന്നവരാണ്. സെറ്റിൽ എല്ലാരും നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളർ സഞ്ജു ബൈക്കും പുള്ളി നല്ല കളിയാണ്. പിന്നെ എന്റെ കൂടെ ഉള്ള ഫ്രണ്ട്സൈഡ് നന്നായിട്ട് കളിക്കും, ഗോകുൽ നന്നായിട്ട് കളിക്കും, അസ്കർ ബായ്, അയ്യോ എന്റെ ട്രെയിനർ അസ്കർ ബായ് പുള്ളി ഭയങ്കര കളിക്കാരനാണ്. അങ്ങനെ കുറെ പേരുണ്ട്, ഫുൾ ടീം അവിടെ തന്നെയുണ്ട്. അതെ, ടൊവിനോ 11 പറഞ്ഞിട്ട് വെക്കാനുള്ള ആൾക്കാരെ ഞാനങ്ങനെ അല്ല, അതിനകത്ത് ടോയോ ഡയലോഗുണ്ട്, ഞങ്ങള് ഫസ്റ്റ് ഓവർ തന്നെ ജയിച്ചേനെ, പക്ഷെ ഞങ്ങൾ പിന്നെ വിട്ടെന്നാണ്. അതായത് ഞാൻ ഇങ്ങനെ ഭയങ്കര ടെക്നിക്കൽ ആയിട്ട് കളിക്കൊന്നും ചെയ്യുന്ന ആളല്ല, അങ്ങനെ ഞാൻ അതിൽ ട്രെയിൻഡ് അല്ല. അങ്ങനെ പക്ഷേ നമ്മള് ക്രിക്കറ്റുകളെയൊക്കെ അത്യാവശ്യം കാണുന്ന ആളാണ്, കളിക്കാൻ ഇഷ്ടമാണ്, കൂട്ടുകാരെ കേട്ട് ചെറുപ്പം പോലെ നമ്മൾ കളിക്കുന്നതാണ്. അതിനപ്പുറത്തേക്ക് അങ്ങനെ പ്രൊഫഷണൽ കളിക്കാരനൊന്നുമല്ല. കവർ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും എനിക്കറിയാൻ പാടില്ല, അത് ബേസിൽ പറഞ്ഞതാണ് കോതയുടെ സമയത്ത്. അവൻ നല്ല പ്ലെയറാണ്, പക്ഷെ അവനെയൊക്കെ ഈസിയാണ് ഞാൻ ബോളിലാക്കിയിട്ടുണ്ട്. അവന്റെ ഇന്റർവ്യൂ എല്ലാം വരണ്ട് ഈ അടുത്ത്, ഇല്ലെങ്കിൽ പറഞ്ഞു. അതല്ല, ഇപ്പൊ പറഞ്ഞ അവന് മറുപടി പറയാനുള്ള അവസരം ഉണ്ടോ എന്നാലോചിക്കുന്നത്. അല്ല, അങ്ങനെ എനിക്കിഷ്ടമാണ്. പിന്നെ ഔട്ടായി പോകുമ്പോ കള്ളക്കളി കളിക്കാൻ അങ്ങനെയൊക്കെ സാധനങ്ങളല്ലേ. പിന്നെ ബാറ്റും വിക്കറ്റും ഒക്കെ ഞാൻ കൊണ്ടുവരും, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഔട്ടാക്കില്ല ഞാൻ. ബാറ്റും കൊണ്ട് പോയാലോ വീട്ടിൽ പോലും, ബാറ്റുള്ള കുട്ടിയാ ഞാൻ. അല്ല, പണ്ട് ഈ വീടിനടുത്തൊക്കെ പണ്ടത്തെ ഈ ചേട്ടനായിട്ടൊക്കെ ക്രിക്കറ്റ് കളിക്കാൻ മുമ്പുള്ള മൊമെന്റ്സ് ഉണ്ട്? ഞങ്ങൾ വീടിന്റെ ഫ്രണ്ടിൽ വൺപിച്ചൊക്കെ കളിച്ചോണ്ടിരുന്നേ, ഞങ്ങൾ ആൾബലം കുറവായിരുന്നു, ഞാനും ചേട്ടനും മാത്രമേ വൺപിച്ച കളിക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ വരും, അങ്ങനെ അവിടെ ഒക്കെ പോയിട്ട് പറമ്പിലൊക്കെ നന്നായിട്ട് കളിച്ചോണ്ടിരുന്നതാണ്. പക്ഷെ അതൊന്നും ഞാൻ പറഞ്ഞില്ലേ, മറ്റേ പ്രൊഫഷണൽ കളി എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു മാനസിക ഉല്ലാസം എന്നുള്ള. ഇപ്പൊ ഇതിൽ ഒരുപാട് കാമിയോസ്, ഈ പറഞ്ഞ പോലെ നമ്മള് BTS-ലൊക്കെ കണ്ട ഒരുപാട് പേര് സെറ്റിൽ വന്ന് വിസിറ്റ് ചെയ്ത. അത് കാമിയോസ് അല്ല കേട്ടോ, സത്യം പറഞ്ഞാൽ നമ്മളുടെയൊക്കെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാര്. അതാ ഞാൻ പറഞ്ഞത്, ഡാർവിൻ, ഡോൾവിൻ, ജിനിചേട്ടൻ ഇവരൊക്കെ ഈ തിയേറ്റർ ഓഫ് ഡ്രീംസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവരുടെ പ്രൊഡക്ഷൻ കമ്പനി, അവർക്ക് കൊറേ ഭയങ്കര ഗുഡ് വിൽ ഉള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇവർക്ക് നല്ല അടുപ്പങ്ങളുണ്ട്. അപ്പൊ അത് സീനിയേഴ്സും ഇപ്പോഴത്തെ കണ്ടംപററി ആയിട്ടുള്ള ഡയറക്ടേഴ്സും സീനിയേഴ്സ് ആയിട്ടുള്ള ഡയറക്ടേഴ്സും ഒക്കെ അതിൽ പെടും. അപ്പോൾ ഇവരൊക്കെയും ഇവിടെ ഒരു അവരുടെ ഒരു ബ്ലെസ്സിങ് എന്നുള്ള നിലയ്ക്ക്, അവർ വരുന്നു, ലൊക്കേഷൻ കുറച്ചിരിക്കുന്നു, നമ്മളൊക്കെ സംസാരിക്കുന്നു, നമുക്ക് നമ്മളൊക്കെ ഒരു ബ്ലെസ്സിങ് പോലെ, അല്ലെങ്കിൽ അവർ മനസ്സുകൊണ്ട് നമ്മളുടെ കൂടെ ആയിരിക്കുന്നു എന്ന് പറയണം, അത് ഭയങ്കര രസമുള്ള കാര്യമാണ്. അത് അതുപോലെ ആ സമയത്താണ് ആന്റണി എന്നുള്ള സിനിമയുടെ ഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ജോയി ചേട്ടനും കല്യാണും ലൊക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു 700 മീറ്റർ അപ്പുറത്താണ്, ഞങ്ങൾ മാപ്പിൽ നോക്കുമ്പോൾ 700 മീറ്റർ അപ്പുറത്ത് രണ്ട് പടത്തിന്റെ ഷൂട്ട്. ഒരു ദിവസം ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു, ഒരു ദിവസം അവരും ഇങ്ങോട്ട് വന്നു. അങ്ങനെ ഇത് ഭയങ്കര മാർഗ്ഗമല്ല, ഞാൻ സിനിമയിൽ അഭിനയിച്ചപ്പോ ഇത്ര മാർഗ്ഗമായില്ലോ. ഇത് ഇത് സംബന്ധിച്ച ഫസ്റ്റ് ഈ ലോക്ക്ഡൌൺ അല്ലേ കേട്ടോ, ഒരു പിക്ക് ഇടുന്നേ അപ്പന്റെ കൂടെ ഒരു പിക്ക്, ശരിക്കും അതാണ് ഭയങ്കര. അതായത് അതെന്താ സംഭവം വെച്ചാല്, ഡാർവിൻ, ഡോൾവിൻ, ജിനിച്ചേട്ടൻ ഇവർക്കൊക്കെ അപ്പനെയും അറിയാം, വീട്ടിലൊക്കെ ഇവര് വന്നിട്ടൊക്കെ ഉണ്ട്. പിന്നെ അപ്പൻ അങ്ങനെ ഒരു വേറെ ഭയങ്കര ഒരു അഭിനയ മുഹൂർത്തം അങ്ങനത്തെ കാരക്ടറൊന്നുമല്ല, എൻ്റെ അച്ഛനായിട്ട് തന്നെയാണ് സിനിമയിൽ. അപ്പോൾ ഒരു സോങ്ങിലാണ് 2-3 കട്ട്സ് വരുന്നു, അത്രയാണ് ഉള്ളത്. അത് പക്ഷെ പുള്ളി ഡീസെൻ്റ് ആയിട്ട് ചെയ്തെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വേണോ അപ്പൻ ഇനിയിപ്പോൾ ചെയ്തിട്ട് നന്നായില്ലെങ്കിൽ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ പ്രശ്നമുള്ള സാധനങ്ങളൊന്നുമല്ല, അത് നമുക്ക് ഹാൻഡിൽ ചെയ്തോളാം, ട്രസ്റ്റ് മീ എന്നാണ് ഡാർവിൻ പറഞ്ഞത്. പുള്ളിയുടെ നിർബന്ധം, പുള്ളി തന്നെയാണ് വിളിച്ചു അപ്പൻ്റെ അടുത്ത് ചോദിച്ച്, ഞാൻ വിചാരിച്ചു അപ്പനെ ഇപ്പൊ ചമ്മിച്ച് വിടും, അപ്പൻ സമ്മതിച്ചു എന്നിട്ടപ്പോ ഞാൻ പക്ഷെ എളുപ്പത്തില് നല്ലതെന്ന് തോന്നുന്നു, നിർബന്ധിച്ചിട്ട് തന്നെ സമ്മതിച്ചു. ടെൻഷൻ ഉണ്ടായോ? ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ, അപ്പൻ ഭയങ്കര ഇതൊന്നും ഇതിന്റെ ടെക്നിക്കാലിറ്റീസ് ഒന്നും അറിയാത്ത ആളാണ്. പുള്ളി വന്ന് അഭിനയിക്കുന്ന സമയത്ത് അത് നന്നാവോ നന്നാവില്ലേ, പുള്ളിക്ക് ടെൻഷൻ ഉണ്ടോ ടെൻഷൻ ഇല്ല, ഇതൊന്നും നമുക്കറിയില്ല. അപ്പം വരുമ്പോഴും ഞാൻ
ഈ ഒരു കാര്യത്തിൽ മാത്രമാണല്ലോ എനിക്ക് ജീവിതത്തിൽ അപ്പൻ്റെ അടുത്ത് ആ കുഴപ്പമില്ല ഞാൻ പറഞ്ഞുതരാം, അതായത് എന്ന് പറയാവുന്ന ഒരേ ഒരു കാര്യം ഇതാണല്ലോ ജീവിതത്തിൽ, ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ അപ്പൻ്റെ ഉപദേശം മേടിച്ചിട്ട് ജീവിക്കണേ. അപ്പോൾ അമ്മയാണെങ്കിലും അമ്മ കൂടെ വന്നിരിക്കുന്നത്, അപ്പൻ അഭിനയിക്കണതായിട്ട് അമ്മ കൂടെ വന്നിരുന്നിട്ട് അപ്പൻ ഡ്രസ്സൊക്കെ മാറി വരുമ്പോൾ അയ്യേ എന്നൊക്കെ പറഞ്ഞ് വെറുതെ മാനസികമായിട്ട് തളർത്തുന്നു, ഇങ്ങനെയാണോ വേഷം എന്ന് പറയുമ്പോൾ ഞാൻ പറയും അമ്മ തളർത്തണ്ടേ, അപ്പൊ ഓക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു ഞങ്ങൾക്കൊരു ഫൺ എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എന്തായാലും ഒരു സിനിമയില് സിനിമ എന്ന് പറയുമ്പോൾ നമ്മളുടെയൊക്കെ കാലശേഷം നിലനിൽക്കാൻ പോകുന്ന ഒരു ഡോക്യുമെന്റഡ് വീഡിയോ ആണ്. അപ്പോൾ അപ്പൻ അപ്പം ഞാനും കൂടെ ഒരു മൊമെന്റ് ഷെയർ ചെയ്യുന്നത് അത് ഒരു വീഡിയോ ഡോക്യുമെന്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിൽക്കുന്നു എന്ന് പറയുന്നത് അതും ഒരു സിനിമയുടെ ഭാഗമായിട്ടെന്ന് പറയുമ്പോൾ എനിക്കത് പേഴ്സണലി ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. റിലീസിന് മുമ്പ് അപ്പനാണോ ടോവിക്കാണോ ടെൻഷൻ? ടോവിയുടെ പടം റിലീസിന് അവർക്ക് അങ്ങനെ ഭയങ്കര ടെൻഷനുകൾ ഇല്ല, കാര്യം അവരങ്ങനെ എന്താ പറയാ സിനിമകൾ അപ്പൊ അവർക്ക് അത് സിനിമ നല്ലതാവുമോ ചീത്തയാവുമോ വിജയിക്കുമോ പരാജയപ്പെടുമോ എത്ര കളക്ഷൻ കിട്ടും എന്നുള്ള ടെൻഷനുകളൊന്നുമില്ല. പടം എന്റെ കൂടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ അല്ലെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ ഏതെങ്കിലും ഒരു ഷോ ഞങ്ങൾ ഒരുമിച്ച് കാണുക, അതിനെ പറ്റിയിട്ട് അഭിപ്രായം എന്നോട് കൃത്യമായിട്ട് പറയും. അവരങ്ങനെ സിനിമയ്ക്ക് അവർ സിനിമ കാണാൻ പോകുന്ന ആൾക്കാരാണ്, നടക്കണം പോകുന്ന ആൾക്കാരല്ല, അങ്ങനെ ക്രിറ്റിക്സ് ഒന്നും അല്ല അപ്പനമ്മയും, അവര് അങ്ങനെ ജഡ്ജ്മെന്റിലും അല്ല, അവര് സിനിമ കൊള്ളാം അല്ലെങ്കിൽ പോരാ അല്ലെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ അടുത്ത് കള്ളാന്നുള്ള സിനിമ അപ്പം എനിക്ക് ഞങ്ങൾക്ക് ഫിലിം മേക്കിങ്ങിനെ ബുദ്ധിമുട്ടൊന്നും അറിയാൻ പാടില്ല, പക്ഷെ എന്തിനാ പോലെ ഞങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി നീ ഇങ്ങനെ ചോര വിൽപ്പിച്ചിട്ടുള്ള സിനിമ ചെയ്യുന്നത്, അവരങ്ങനെ ചിന്തിക്കുന്നത്, അവരങ്ങനത്തെ ഓഡിയൻസ് ആണ്, അല്ലാതെ ഇതിന്റെ സിനിമാറ്റോഗ്രഫി നന്നായിരുന്നു എഡിറ്റിംഗ് അങ്ങനെ ഒന്നും ചിന്തിക്കുന്ന ആൾക്കാരല്ല. അപ്പൊ അവർക്ക് ഇതാണ്, അവർക്ക് എന്നെ തന്നെയാണല്ലോ അവരവിടെ കാണുന്നത്. 2018 കണ്ടിട്ട് അപ്പുറം ഇപ്പുറൊക്കെ ഇരുന്നിട്ട് കരച്ചിലായിരുന്നു, അതും ചോദിച്ചത് തന്നെ എന്തിനാ മോനെ ഞങ്ങളെ അതെ. പക്ഷെ എന്നാ പോലും നമ്മള് കാണുമ്പോഴേ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ക്യാരക്ടറൊക്കെ കുറെ കഴിയും വിടുമല്ലോ, ഇപ്പം എന്തെങ്കിലും ഇപ്പം ഒരു ആക്സിഡന്റിൽ പെടുന്നു അല്ലെങ്കിൽ കുത്തിക്കൊല്ലുന്നു വെടിവെച്ച് മരിക്കുന്നു എന്നൊക്കെ പറയുമ്പോ ഒരു സെക്കൻഡ് അവര് അത്യാവശ്യം നല്ല ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങള് കുടുംബപരമായിട്ട് എല്ലാവരും. അപ്പൊ ഇതൊക്കെ പെട്ടെന്ന് ഇതിപ്പോ ഇതിന്റെ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കൂടെ ഒരുമിച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ മരിക്കുന്ന ഒരു സീൻ കാണുമ്പോ അതുകൊണ്ടാണല്ലോ അവർ അച്ഛൻ അമ്മ എന്നൊക്കെ പറയുന്നത്. ഈ ഓസ്കാർ പ്രോസസ് ശരിക്കും ഞങ്ങൾ ആദ്യമായിട്ട് ഭയങ്കര ആയിട്ട് കാണുന്നത് ഈ പറയുന്ന ഓസ്കാർ ഗുസ്റ്റുല ഒരു എന്തോരം പ്രൊമോഷൻസിന് ഭയങ്കര ഒരു വാല്യൂ ഉണ്ടെന്ന്. ശരിക്കും ജൂഡയുടെ കടന്ന പ്രോസസ്സിനെ കുറിച്ചിട്ട് എപ്പോഴും ഈ പറഞ്ഞ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞ് വെക്കുന്നുണ്ട്. ശരിക്കും അതിന്റെ പ്രോസസ്സ് ഈ പറഞ്ഞ നമ്മള് ഭയങ്കര ഹെർക്കുലീസ് ടാസ്ക് ആണോ? ശരിക്കും ഭയങ്കര ഹെർക്കുലിയൻ ടാസ്ക് ആണ്. കാര്യം എന്താ വെച്ചാലും നമ്മള് ഇവിടുന്ന് പക്ഷെ 2018 എന്നുള്ള സിനിമ അച്ചീവ് ചെയ്ത് ചെറിയ കാര്യമല്ല, ഇത്രയും പേരെ എത്തിയതെന്ന് പറയുന്നതന്നെ ചെറിയ കാര്യമല്ല. കാര്യം ഇതൊന്ന് നമ്മള് അങ്ങനെ ഒരു പ്രോപ്പർ ചാനൽ നമുക്ക് അറിയില്ല, നമ്മൾ ആരെങ്കിലും ഇതിനു മുമ്പ് പോയിട്ടുള്ളവരോട് ചോദിച്ചും പറഞ്ഞും അത് കേട്ടും മനസ്സിലാക്കിയിട്ടാണല്ലോ നമ്മൾ ഇങ്ങനെ ഓസ്കാർ ക്യാമ്പയിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് അവസാനമൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ ഓ ഇതിനേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്യണമായിരുന്നു, പക്ഷെ നമുക്ക് അതിനൊരു സെക്കൻഡ് ചാൻസ് ഇല്ല ആ ക്യാമ്പയിന്, അത് ഇങ്ങനെ ചെയ്യാമായിരുന്നു അങ്ങനെ ചെയ്യാമായിരുന്നു പിന്നീട് ചിന്തിക്കുന്നതിലും കാര്യമില്ല. ഭയങ്കര പൈസ ചിലവാകുന്ന പരിപാടിയാണ്, നമ്മൾ കുറേ സ്ക്രീനിങ്ങൾ നടത്തേണ്ടി വരും, കുറേ ഡിന്നേഴ്സ് നടത്തേണ്ടി വരും, പിന്നെ മാഗസീൻസിലും പത്രങ്ങളിലും ഒക്കെ ഇത് ഈ ഇതിനെ പറ്റിയിട്ട് എഴുതിക്കേണ്ടി വരും. കാര്യം വോട്ടിംഗ് ഉള്ള കാരണങ്ങളാണ്, അപ്പോൾ വോട്ടിങ്ങിൻ്റെ അവകാശമുള്ള ആൾക്കാരെ ഈ സിനിമ കാണിക്കുക അത് മേക്ക് ഷുവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കാര്യം ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ട് വോട്ടിങ്ങിനുള്ള, ഇന്ത്യയിൽ നിന്നുണ്ട് ചില കുറച്ച് പേരുണ്ട് വോട്ട് ചെയ്യാനായിട്ടുള്ള ഇതുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യമുള്ളത് ചെറിയ പരിപാടിയല്ല. പിന്നെ ചില സിനിമകളിപ്പോൾ വലിയ വലിയ ഹോളിവുഡ് സിനിമകൾക്ക് ഒക്കെ എന്ന് വെച്ചാൽ അവർക്ക് ഈ ചാനൽ അറിയാം, ഇതിന് വേണ്ടി ഓൾറെഡി പ്രോസസ്സ് പ്ലാൻഡ് ആയിരിക്കും. പിന്നെ ആ സിനിമകൾക്ക് ഇപ്പൊ നമ്മളുടെ സിനിമകൾ അറിയാവുന്ന ഇപ്പൊ ഓപ്പൻഹൈമർ എന്നുള്ള സിനിമയെ പറ്റിയിട്ട് 2018 എന്ന് പറയുന്ന സിനിമയെ പറ്റി അറിയാവുന്നതിനേക്കാളും ഒരുപാട് അധികം ആൾക്കാർക്ക് അത് റിലീസാകുമ്പോഴത്തേക്കും തന്നെ അറിയാമല്ലോ. അപ്പൊ അവർക്ക് അതിനനുസരിച്ച് പ്രൊമോഷൻസ് ചെയ്യേണ്ടി വരിക. അപ്പൊ നമ്മള് ഒരു സിനിമ തമ്മിൽ ഞാൻ കമ്പയർ ചെയ്തല്ലോ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്. പക്ഷെ അത് തുറന്നു വെക്കുന്ന ഒരു വാതിൽ അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നമ്മള് കാലക്രമേണ നമുക്ക് അവിടെയൊക്കെ എത്താൻ പറ്റും എന്നുള്ളതാണ്. അത് നമ്മള് ലോകത്തുള്ള എല്ലാ ആൾക്കാരും ഉറ്റുനോക്കുന്ന ഒരു അവാർഡ് ഫംഗ്ഷനാണ്. അവിടേക്ക് നമ്മളുടെ സിനിമകൾ എത്താൻ അധികം ദൂരമില്ലാന്ന് നമുക്ക് തോന്നും ചില സമയത്ത്. ശരിയായിരിക്കും. ഇതില് ഞങ്ങളിപ്പോ അതിനെ പറ്റി സംസാരിച്ചുള്ള ഒരു
അഞ്ച് പോലീസ് വേഷം അഞ്ച് ഗെറ്റപ്പിൽ അഞ്ച് തരത്തിൽ ചെയ്യുന്നുണ്ട്. അത് ചെറിയ പരിപാടിയല്ല. പോലീസ് വേഷം അല്ല, അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ പറയുമല്ലോ, വിളിക്കുമ്പോ ഒരു ക്യാരക്ടർ പറയുമ്പോഴത്തേക്കിന് മാക്കപ്പ്മാന്മാരാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറയും തൊട്ട് മുമ്പേ നമ്മൾ പോലീസ് സ്റ്റേഷൻ ചെയ്തിട്ടുണ്ട്, ആ ഫോട്ടോസ് നമ്മൾ ആദ്യം കാണിച്ചു കൊടുക്കും, ഇതാണ് അതിൽ അപ്പിയറൻസ്, അങ്ങനെ ചെയ്തതിന്റെ എല്ലാം നമ്മളൊന്ന് കാണിച്ചു കൊടുക്കും. അപ്പൊ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി ചെയ്യാൻ പറ്റുമോ എന്നുള്ള ആലോചിക്കും. പിന്നെ അവർക്കൊരു ധാരണയുണ്ടാവും, റൈറ്ററൊക്കെ ഡയറക്ടർക്കാണെങ്കിലും മേക്കപ്പ് മാൻ ആണെങ്കിലും അവർക്കൊരു ധാരണയുണ്ട്, ഈ ക്യാരക്ടറിന് ഇങ്ങനെ ഇങ്ങനെ ഒരു മോൾഡ് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നുന്നല്ലോ മേക്കപ്പ് മാൻ. അപ്പൊ അവരതും ചെയ്യും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെറിയ ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. വോയിസിലും എങ്ങനെയാ മാറ്റം വരുത്തുന്നേ? അങ്ങനെയൊന്നുമില്ല. ഇപ്പോ ഇതിലൊക്കെ ചെയ്തിരിക്കുന്നത് ഇപ്പം എന്റെ ഒരു നമ്മള് അല്ലാണ്ടൊരു വേറൊരു ഭാഷ പിടിച്ചിട്ട് എന്താടാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊന്നും അല്ലല്ലോ, അങ്ങനെ അതിന്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഈ എ ആർ എമ്മിൻ്റെ ഈ അനൗൺസ്മെൻറ്റിൻ്റെ സമയത്ത് അത് അനൗൺസ് ചെയ്ത ആളെ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു സന്ദീപ് റെഡ്ഡി വങ്ക, അതായിട്ട് എങ്ങനെയാ? എനിക്ക് നേരിട്ട് പരിചയമില്ല, അത് ജിതിൻ കണക്ട് ചെയ്തിട്ട് അങ്ങനെയാണ്. എനിക്ക് നേരിട്ട് പരിചയമില്ല, പക്ഷേ ഞാൻ സിനിമകൾ അദ്ദേഹത്തിൻ്റെ കണ്ടിട്ടുണ്ട്. ഫിലിം മേക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അങ്ങനെ പുള്ളി നമ്മൾ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യുന്നൊരു പോസ്റ്ററൊക്കെ ഇടുന്നത് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഈ പറഞ്ഞ എല്ലാവരും പറഞ്ഞ റൂമറുകളൊന്നായിരുന്നു ഈ പറഞ്ഞ പോലെ തന്നെ ടു ഈസ് ജോയിനിങ് ഫോർ എ മൂവി എന്നുള്ള സംഭവം. അതിന്റെ ഇടയിൽ കമന്റ്സ് ആയിട്ട് ഒരു അങ്ങനെയൊന്നും ഞങ്ങൾ കണ്ടിട്ട് പോലും സംസാരിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ജൂഡേട്ടൻ ഒരു അവിടെ റൗണ്ട് ടേബിളിന് പോയപ്പോ ഇദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോ ഭയങ്കര അടിപൊളി കക്ഷിയാണ് എന്നുള്ള രീതിയിലാണ് ജൂഡേട്ടൻ എന്ന് പറഞ്ഞത്. നല്ല മനുഷ്യൻ, നല്ല അടിപൊളി, നല്ല പേഴ്സ്പെക്ടീവ്സ് ഒക്കെ, നല്ല പേഴ്സ്പെക്ടീവ്സ് ഒക്കെ ഉള്ള ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും പറഞ്ഞേ എനിക്കറിയാവുന്നു. ഇപ്പോൾ ഈ ടോവിനെ കാണുമ്പോഴും ചോദിക്കുന്ന ചില അപ്ഡേറ്റുകൾ ഉണ്ടല്ലോ, പറഞ്ഞ പോലെ എംബ്രാൻ്റെ അപ്ഡേറ്റ് അല്ലെങ്കിൽ നടികരൻ്റെ അപ്ഡേറ്റ്. സോ ശരി, എംബ്രാൻ എംബ്രാനിൽ ഞാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതുവരെ ഞാൻ അങ്ങനെ അതിനുവേണ്ടി ഷൂട്ട് ജോയിൻ ചെയ്തിട്ടില്ല. പക്ഷെ ഷൂട്ട് നടക്കുന്നുണ്ട്. നമുക്ക് യു എസ് സ്കെഡ്യൂൾ കഴിഞ്ഞു, അല്ല യു എസ് അല്ല സോറി, ഫസ്റ്റ് ഒരു സ്കെഡ്യൂൾ കഴിഞ്ഞപ്പോൾ യു കെ സ്കെഡ്യൂൾ എടുത്ത് കഴിഞ്ഞ് എൻ്റെ അത് രാജുവേട്ടനായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ ഷൂട്ടും ഡേറ്റ്സിനെ പറ്റിയിട്ടും അങ്ങനെയൊന്നും എനിക്കിതുവരെ ഒരു ഇൻഫർമേഷനില്ല. അത് ഷൂട്ട് നല്ല കൃത്യമായിട്ട് ഇവിടെ ആദ്യം ലേയിൽ തുടങ്ങിയതും ഇപ്പോൾ യു കെയിൽ തുടങ്ങിയതും വളരെ സക്സസ്ഫുള്ളി കഴിഞ്ഞു എന്ന് നല്ല ഗംഭീരമായിട്ടുണ്ടെന്നും ഞാൻ അറിഞ്ഞു. പിന്നെ നടികർ തിലകത്തിൻ്റെ പേര് മാറ്റി നടികർ എന്നാക്കി. അപ്പം ആ സിനിമ മിക്കവാറും ഈ ആദ്യമൊക്കെ ആയിട്ട് റിലീസിൽ ഉണ്ടാവും. സൂപ്പർ സ്റ്റാർ ഡേവിഡ് പടിക്കൽ, അത് ഞാൻ അതിനെപ്പറ്റി അതിൻ്റെ റിലീസിൻ്റെ സമയത്ത് പറയാൻ വെച്ചേക്കുന്ന ഒരു ക്യാപ്റ്റൻ സത്യം അത് തന്നെയാണ്. ഒരു ഗതികെട്ട സൂപ്പർ സ്റ്റാറിൻ്റെ കരള ലീക്കുന്ന കഥനകഥ ഹാസ്യത്തിൻ്റെ നെയിം ബോഡിയിൽ പറഞ്ഞിരിക്കുന്നതാണ് എന്ന് ഞാൻ പറയും. ഫണ്ണായിരിക്കും അത് കാണാൻ എന്ന് തോന്നുന്നു. ഒപ്പം ഒരു സീരിയസ് വിഷയമാണ് നമ്മൾ പറയുന്നത്. സീരിയസ് വിഷയം എന്ന് പറഞ്ഞാൽ, പക്ഷെ പല സിറ്റുവേഷൻസും ഹ്യൂമറിലൂടെ ഒക്കെയാണ് പോകുന്നത്. ഒരു 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 ഡീസൻ്റ് ആക്ടറിൽ നിന്ന് ഒരാളുടെ ട്രാൻസ്ഫോർമേഷനാണ് ആസ് എ ബെറ്റർ ഹ്യൂമൻ ബീയിങ്ങും ഒരു ബെറ്റർ ആക്ടറിൻ്റെ ഒരു തുടക്കവും അങ്ങനെയൊക്കെയുള്ളൊരു സിനിമയാണത്. പക്ഷെ ഇതിനകത്ത് കുറേ ഫൺ മൊമെൻറ്റ്സും ഒക്കെ ഉണ്ട്. അത് രണ്ടാണ് ഇനിയിപ്പോൾ ഇതും അതും. അത് കഴിഞ്ഞാൽ പിന്നെ ARM ക്രിസ്മസ് ആയിരിക്കും, ചിലപ്പോൾ ഓണം ഉണ്ടാവുന്നു തോന്നുന്നു. അത് അതിൻ്റെ വർക്ക് തീരുന്ന അതിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് കുറേ ആയി, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു, നല്ല പണിയുണ്ട്. 90% ഷോട്ടിലും സി ജി ഉണ്ട്. അല്ല അതിൻ്റെ സ്വപ്നം കാണുമ്പോൾ സ്വപ്നം വലുതായിക്കൊണ്ടിരിക്കുമല്ലോ. പിന്നെ അതിൻ്റെ 3D ആണ്. അപ്പോൾ അതിനൊക്കെ കുറച്ച് നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് 3D ചെയ്യുന്നത്. 3D ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തേക്കുന്നല്ല ഇപ്പോൾ. പക്ഷേ 3D എൻ്റെ ടീച്ചറൊക്കെ തിയേറ്ററിൽ നിന്ന് കണ്ടവർക്ക് അറിയാം അത്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ നമ്മൾ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അന്വേഷിപ്പിന് നടക്കുന്ന സമയത്തായിരുന്നു ഇവിടെ ഫംഗ്ഷൻ വന്ന് നസ്കരിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനത്തെ ഒരു സിനിമയാണ്, 3D കാണേണ്ട സിനിമയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ കാണുമ്പോൾ 3D CG ഒക്കെ ആയിട്ട് കുറച്ച് സമയമെടുക്കും. ബാക്കി ഡബിങ്ങും ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഫൈനൽ കട്ടും ഒക്കെ ആയതാണ്. അപ്പം പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ അന്വേഷിപ്പിൻ റിലീസിന് വരുമ്പോഴത്തേക്കും ഇതിന് ത്രില്ലർ സ്വഭാവത്തിനുള്ള ഒരു മേപ്പൊടികളുണ്ടല്ലോ. ഇപ്പോൾ ടോവിന് ആദ്യമായിട്ടല്ല ത്രില്ലർ ചെയ്യുന്ന സംഭവം, മുമ്പും ചെയ്തിട്ടുണ്ട്. സോ ഇതിലെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ഫാക്ടറുകൾ എന്താ? ഈ ക്രൂ ആണോ അതോ? ഇതൊരു കോമ്പിനേഷൻ ആണ്. അതായത് നല്ല ക്രൂവും, നല്ല ഡയറക്ടർ, നല്ല കഥ. അപ്പൊ പിന്നെ നമുക്ക് അതിലൊരു പ്രതീക്ഷയുണ്ടല്ലോ.
അതാണ്. പിന്നെ ഈ ക്രൂവിലുള്ള എല്ലാവരും നല്ല ടോപ്പ് നോച്ച് ആൾക്കാരാകുമ്പോൾ നമുക്ക് ആ ഔട്ട്പുട്ടിലും ആ ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും. കഥയും നല്ലതാണ്, നല്ല കഥ, നല്ല ക്വാളിറ്റിയിൽ വന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടും. ജിനിച്ചേട്ടനും ബെന്നി കട്ടപ്പന പ്രൊഡക്ഷൻ കൺട്രോൾ ഞങ്ങൾ കുറെ പടം ചെയ്തിട്ടുള്ളത്. അപ്പൊ ബെന്നിച്ചേട്ടനാണ് ഇതിനെ പറ്റി ആദ്യം എൻ്റെ അടുത്ത് പറയുന്നത്. ജിനിച്ചേട്ടനും ഡാറിനും ഇവർ രണ്ടാളും കൂടിയിട്ടാണ് വന്ന് ഞങ്ങള് കഥ ഡിസ്കസ് ചെയ്ത്. അപ്പൊ ഞാൻ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ കുറച്ച് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ എടുത്തിട്ട് കഥ കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് യെസ് പറയാനാ തോന്നിയത്. കാര്യം അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നറേഷൻ. കോവിഡ് ടൈമിലായിരുന്നു, കോവിഡ് ലോക്ക്ഡൌണിന്റെ ഒക്കെ ആ സമയത്ത് തുടങ്ങിയല്ലേ. ആ സമയത്ത് കഥ ലോക്ക്ഡൌൺ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത്. ഇപ്പൊ ഈ ടോമിയുടെ ഇപ്പൊ ഫാമിലീസ് ഒക്കെ എപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ സിനിമകൾക്ക് വരാറുണ്ട്. ഇളയാളെങ്ങനെ പടങ്ങളൊക്കെ കണ്ട് മിന്നൽ മുന്നിലേ കണ്ട് ഇങ്ങനെ അത് അവൻ സിനിമകളൊക്കെ കാണാനായിട്ടെല്ലാം വരും. ചില ഇപ്പോഴൊക്കെയാണ് കുറച്ചും കൂടി ഇരുന്ന് കണ്ടൊക്കെ തുടങ്ങിയത്. കുഞ്ഞല്ലായിരുന്നു, ഇപ്പൊ 3 വയസ്സായപ്പോ ഇരുന്ന് കാണണമൊക്കെ ഉണ്ട്. അപ്പൊ അവൻ പറയണ അവൻ മിന്നൽ മുരളിയാണെന്നാണ് പറയണേ. ഞാനപ്പോ പറയും ഞാൻ സൂപ്പർമാനാണെന്ന് പറയും. അങ്ങനെ ഞങ്ങള് പിന്നെ ഇടയ്ക്ക് അവൻ ഞാൻ സൂപ്പർമാനാണെന്ന് പറയുമ്പോ അവൻ എന്റെ ചുക്കട്ടത്ത് ഇങ്ങനെ ആഞ്ഞടിച്ചിട്ട് പറയും ഞാൻ ലുക്കുമാനാന്ന് പറയും. അതായത് മറ്റേ തല്ലുമാലയില് ലുക്കു എന്റെ മുഖത്തടിക്കണത് കണ്ടിട്ടുണ്ടോ, ഞാൻ ലുക്കുമാനാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആള് ഇതാ ഒരു മിനി മീ ആണ്. പക്ഷെ അത് സ്വഭാവം എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ കാഴ്ചയില് പണ്ട് ഞാൻ ഏകദേശം ഇതുപോലെ ഇരുന്നിരുന്നാണ് പറയപ്പെടുന്നത്. പുരികം മാത്രമല്ല, ഞാൻ ഇത് കഴിയുമ്പോ ഫോട്ടോസ് കാണിച്ചു തരാം. പണ്ട് ഏകദേശം ഇരുന്നിരുന്നത് സ്വഭാവം കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്റെ മാത്രം കുട്ടികളാണ് എപ്പോഴും വീട്ടിൽ പോവാൻ ഇഷ്ടപ്പെടുന്ന ഒരാള്, പക്ഷെ എന്നാലും ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ട് ഇപ്പുറത്തൊരു സ്റ്റാർ നമുക്ക് വിളിക്കാവുന്ന ഒരു സിനിമ ഷോൾഡർ ചെയ്യുന്ന ഒരാള്, അപ്പോ ശരിക്കും ആ ബാലൻസ് വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെ ശരിക്കും? വർക്ക് ലൈഫ് ബാലൻസ് ഞാൻ ഇപ്പൊ കാര്യമായിട്ട് ഞാൻ അതിനു വേണ്ടി എഫേർട്ട് എടുത്തത് പ്ലാൻ ചെയ്ത് ഫാമിലി ഫുൾ ഫാമിലി ആയിട്ട് വെക്കേഷൻസും അതല്ലാണ്ട് ഒരു ഫ്രീഡേ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ പോവുക, എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ പോവുക. എന്നാൽ അതേസമയം ഇവിടെ ഷൂട്ട് ബാധിക്കപ്പെടാത്ത രീതിയിൽ നമുക്കത് പ്ലാൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പോൾ ആ ഒരു ബാലൻസ് വേണം. കാര്യം ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു സിനിമയിൽ എന്തെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കാണിക്കുക എന്നിട്ട് എനിക്ക് വീട്ടിൽ പോയി സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ സിനിമ ഒട്ടും കോംപ്രമൈസ്ഡ് ആവാതെ നേരത്തെ ഇൻഫോം ചെയ്ത് ഇന്ന ദിവസങ്ങളിൽ പെട്ടെന്ന് നാളെ വരില്ല എന്നൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെ അതും ബാലൻസ് ചെയ്യുന്നു. അതേസമയം ഇപ്പോഴത്തെ ഫാമിലിയുടെ കൂടെ അവർക്കാണ് ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കോംപ്രമൈസോ സാക്രിഫൈസോ ചെയ്യുകയാണെങ്കിൽ അത് ഫാമിലിക്കായിരിക്കും കുറച്ചും കൂടെ പറഞ്ഞാൽ മനസ്സിലാവുക. ഞാൻ അവരോട് പറയും ഇത് രക്ഷയില്ല, അവിടെ ആ ഷൂട്ടിന് ഞാൻ എത്തിയേ പറ്റൂ, അടുത്ത ദിവസം ഞാൻ ഉണ്ടാവില്ല, സോറി, ഇത് ഞാൻ കോമ്പൻസേറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ഫാമിലി ഉള്ള കാരണം കൊണ്ട് ആ ബാലൻസ് കുറച്ചും കൂടെ എളുപ്പത്തിൽ എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും ആ ഫസ്റ്റ് ഓടിക്കാർ മിസ് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വണ്ടിയായിരുന്നു. പിന്നെ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് അപ്ഗ്രേഡേഷൻസ് വേണം എന്നുള്ള കാരണം കൊണ്ടാണ്. പിന്നെ ഞാൻ അത്ര മെറ്റീരിയലിസ്റ്റിക് അല്ല, എനിക്ക് ഒരു അതിലൊരു ഇമോഷൻ തീർച്ചയായിട്ടും ആ കാറിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ അതിനെ നമ്മൾ അങ്ങനത്തെ വസ്തുക്കളെയൊക്കെ മെറ്റീരിയൽസിനെയൊക്കെ അങ്ങനെ കൈവിട്ട് കളയുന്നതിന് തെറ്റില്ല. ലിവിങ് തിങ്സിനെ മനുഷ്യന്മാരെ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ജീവികളെയാണ് അങ്ങനെ വിട്ട് കളയാൻ പാടില്ലാത്തതെന്ന് മിസ് ചെയ്യാൻ എനിക്ക് കുറച്ച് പാരറ്റ്സും കുറച്ച് ലവ് ബേർഡ്സ് കുറച്ച് പിജൻസ് പിന്നെ കോഴികള് പലതരം അന്നൊക്കെ ഞാൻ ആരോടും പറയില്ല. കാര്യം വെച്ചാൽ അന്ന് കരിങ്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ട്രോളൊക്കെ പോകുന്ന സമയമാണ്. അപ്പൊ എന്റെ വീട്ടിലുണ്ട് കുറെ കരിങ്കോഴി. അതിന്റെ മുട്ടയില് ഫാറ്റ് കണ്ടന്റ് കുറവാണ്, പ്രോട്ടീൻ കൂടുതലാണ്, ഇതിൽ അയൺ കണ്ടന്റ് കൂടുതലാണ് അതിന്റെ മീറ്റില് എന്നൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് നമ്മൾ അതിനെ മേടിച്ച് വളർത്തി തുടങ്ങിയിട്ട് പിന്നെ നമ്മുടെ വീട്ടിൽ വളരുന്ന സാധനം അതുകൊണ്ട് കൊല്ലാൻ പറ്റൂല, മാനസികമായിട്ട് നമുക്ക് അത് ശരിയാവില്ല. അപ്പൊ മുട്ട കഴിക്കും, അല്ലാതെ ബാക്കി ആ ഇറച്ചി കഴിക്കാനായിട്ട് നമുക്ക് മാനസികമായിട്ടൊരു ഇത് വരില്ല. പുറത്തുനിന്ന് എന്തെങ്കിലും ഈ ഇറച്ചി മീനും കഴിക്കുന്നില്ല, നമ്മുടെ വീട്ടിലുണ്ടായ ഒരു രീതിയിൽ നമുക്ക്. അതുകൊണ്ട് കൊറേയായി ഞങ്ങൾ ആൾക്കാർക്ക് കൊടുത്തുകൂടായിരുന്നു. എല്ലാരും പരിചയമുള്ളവരൊക്കെ ഇപ്പൊ കരിങ്കോഴിയുടെ മുട്ട കഴിക്കണേ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫെബ്രുവരി 9 ഈ പറഞ്ഞ പോലെ റിലീസാണ്, അന്വേഷിപ്പിൻ കണ്ടെത്തും. പറഞ്ഞ പോലെ തന്നെ ഒരു മികച്ചൊരു ത്രില്ലർ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, നല്ലൊരു ക്രൂവിൻ്റെ ഒരു മികച്ച സിനിമ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. സോ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഇതിൻ്റെ റിലീസിൻ്റെ ടെൻഷൻ ഉണ്ടോ കുറച്ചെങ്കിലും? ഇതിൻ്റെ റിലീസിൻ്റെ ടെൻഷൻ നിങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രതീക്ഷയുണ്ട്. അപ്പോൾ പ്രതീക്ഷകൾ തെറ്റിക്കില്ല ഈ സിനിമ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വേറെ അവകാശവാദങ്ങളോ ഒന്നുമില്ല.
പിന്നെ കാര്യം സിനിമ നമ്മൾ നമ്മളെ പരമാവധി ക്വാളിറ്റിയിൽ നല്ലൊരു കണ്ടന്റ് ആൾക്കാർക്ക് എൻ്റർടൈൻഡ് ആവാനും എൻഗേജ്ഡ് ആവാനും വേണ്ടി തന്നെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ ടീസർ കണ്ടിട്ടുണ്ടാവും, പോസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ടാവും, ഇനി ഇതിൻ്റെ ട്രെയിലർ വരും, അതൊക്കെ ഈ സിനിമയിലുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്കൊരു നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റ് എങ്ങനെയാണ്, ആ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കണം, ബാക്കിയുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നതിനേക്കാൾ മുമ്പ് കണ്ടു നോക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. സ്റ്റിൽ അത് നിങ്ങൾക്ക് ആ സമയത്ത് സാഹചര്യം അനുവദിക്കുകയാണെങ്കിൽ പണം കണ്ടു നോക്കും, ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സ്പ്രെഡ് ദ വേർഡ്. രണ്ട് സിനിമയിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നൊന്നും ഇല്ലാത്തത് ഈ സിനിമയാണ്. പ്രമോദനുണ്ട്, ഈ പ്രമോദന്റെ മടി കിടക്കുന്ന മീൻസ് ബി ടി എസിന് മടി കിടക്കുന്ന ഈ താറവ് കഴിക്കാൻ പോയ സംഭവമൊക്കെ പുള്ളി എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. പുള്ളി നമുക്ക് എത്രയോ കാലിട്ട് പരിചയമുള്ളതാണ്. ചില ദിവസങ്ങളിൽ രാവിലെ തന്നെ ഇരുന്നിട്ട് എന്നെ വർക്കൗട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഷൂട്ടിന് കൊണ്ടു നിർത്തുമ്പോൾ ചെറിയ ക്ഷീണം ഉണ്ടാവും. അപ്പൊ എവിടെയെങ്കിലും ഇങ്ങനെ പ്രസിദ്ധ ബലം പിടിച്ചിരിക്കണേക്കാൾ ദേ പ്രമോട്ട് ഇരിക്കണം. അപ്പൊ ഞാൻ കിടന്നു മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞാൽ ഫെബ്രുവരി 9th അന്വേഷിപ്പിൻ കണ്ടെത്തും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എല്ലാ ആശംസകളും നേരെയാണ്. ഭയങ്കര എക്സൈറ്റിംഗ് ഫേസ് ആണ് ടോവിന്. ടോവിന് ഒന്ന് ആക്ടറിൻ്റെയും സ്റ്റാറിൻ്റെയും. അപ്പോൾ ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണ് ഓരോ സിനിമയ്ക്കും. അപ്പോൾ 1 of the 4 എന്നാണ് എനിക്ക് അഭിസംബോധന ചെയ്യാൻ താല്പര്യമുള്ളത്. ബാക്കി 3 ഏതൊക്കെയാണ്? നടിയറത്തിലകം, ഐഡന്റിറ്റി, AR അല്ലേ? രണ്ടുപേർക്കും അങ്ങനെ ആയിക്കട്ടെ.